നമസ്കാരം. ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 2 ദിവസമാണ് ശേഷിക്കുന്നത്. 2017 ന് സമാനമായി ഇത്തവണയും സംസ്ഥാനത്തെ തൂക്കുസഭ ഉണ്ടാകുമെന്ന പ്രവചനങ്ങളാണ് എക്സിറ്റ് പോൾ സർവേകൾ നടത്തിയത്. ഇതോടെ ഫലം വന്നതിനെ തൊട്ടുപിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്. റിസോർട്ട് രാഷ്ട്രീയത്തിൽ പേരുകേട്ട കർണാടക പിസിസി അധ്യക്ഷൻ ഡികെ ശിവകുമാറിനെ തന്നെ ഗോവയിൽ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. 2017 കോൺഗ്രസിൽ ഗോവയിൽ ആയിരുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് തന്നെയായിരുന്നു. 40 അംഗ നിയമസഭയിൽ 17 സീറ്റുകളായിരുന്നു അന്ന് കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. ഇതോടെ കോൺഗ്രസ് തന്നെ സർക്കാർ രൂപീകരിച്ചേക്കുമെന്നുള്ള ചർച്ചകൾ ശക്തമായിരുന്നു. എന്നാൽ പ്രാദേശിക കക്ഷികളുമായി അപ്രതീക്ഷിത സഖ്യമുണ്ടാക്കി ബിജെപി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. അന്ന് ഗോവ ഫോർവേഡ് പാർട്ടിയും മഹാരാഷ്ട്ര ഗോമൻ പാർട്ടിയുമായി ബിജെപി സഖ്യം ഉണ്ടാക്കുകയായിരുന്നു. ഇത്തവണയും ഒരു കക്ഷിക്കും മാന്ത്രിക സഖ്യ തൊടാനാകില്ലെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് സാഹചര്യങ്ങൾ നേരിടാൻ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നത്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ എംഎൽഎമാരെ കടത്താൻ ബിജെപി ശ്രമിക്കുന്ന ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. ഇതോടെയാണ് റിസോർട്ട് ഡികെ ശിവകുമാറിനെ തന്നെ കോൺഗ്രസ് ഗോവയിൽ രംഗത്തിറക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസം ഡികെ ശിവകുമാർ സംസ്ഥാനത്ത് തുടരുമെന്നാണ് വിവരം. കോൺഗ്രസിനെ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റിയ ട്രിബിൾ ഷൂട്ടറാണ് ഡികെ ശിവകുമാർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് റിസോർട്ട് രാഷ്ട്രീയം എന്നത് പുതിയ കാര്യമല്ല. 2017 ഗുജറാത്ത് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് ഡികെ കോൺഗ്രസിന് ക്രൈസിസ് മാനേജറായത്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഹമ്മദ് പട്ടേലിനെ പരാജയപ്പെടുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ബിജെപി ശ്രമം നടത്തി. എന്നാൽ കോൺഗ്രസ് എംഎൽഎമാർക്കായി രാമനും ബംഗളൂരുവിലേക്ക് കടത്തി റിസോർട്ടിൽ പാർപ്പിക്കുകയായിരുന്നു ഡികെ എന്ന് ചെയ്തിരുന്നത്. ഇത് ബിജെപി നീക്കത്തെ തന്നെ ചെറുക്കുന്ന ഒരു നീക്കമായിരുന്നു. 2019 കർണാടകത്തിൽ കോൺഗ്രസ് JDS സഖ്യം സർക്കാരിനെ താഴെ ഇറക്കാൻ ബിജെപി നടത്തിയ ശ്രമങ്ങളെയും ഡികെ തന്നെയായിരുന്നു പ്രതിരോധിച്ചിരുന്നത്. അന്നും എംഎൽഎമാരെ ഡികെ റിസോർട്ടിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. ബിജെപി നീക്കത്തിന് അത്തരത്തിലുള്ള മറുപടി ഡികെ എപ്പോഴും നൽകിയിരുന്നതുമാണ്. ഡികെയുള്ള തന്ത്രങ്ങൾ ഗോവയിൽ തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇന്നുള്ളത്. അതേസമയം ഗോവയിൽ ഭൂരിപക്ഷത്തോടെ തന്നെ കോൺഗ്രസ് അധികാരം നേടുമെന്ന ഡികെ ശിവകുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി നേതാക്കളെ സഹായിക്കുന്നതിനാണ് തന്നോട് ഗോവയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതെന്നും ഡികെ ശിവകുമാർ പറഞ്ഞു. ഇതേസമയം തിരിച്ചടി സാധ്യതകൾ മുന്നിൽ കണ്ട് ബിജെപി ക്യാമ്പും തന്ത്രങ്ങൾ മെനയുകയാണ്. മഹാരാഷ്ട്ര ഗോമൻ പാർട്ടിയും ചില സ്വതന്ത്രരുമായും ബിജെപി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്. നിലവിൽ എംജിപി തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. ബിജെപിയുമായി വീണ്ടും ഒരു സഖ്യത്തിന് എംജിപി തയ്യാറായോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എംജിപിക്ക് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിൻ്റെ നേതൃത്വത്തോട് താല്പര്യമില്ല. എന്തായാലും ഫലം വരുന്നതോടെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാകും ഗോവ എന്തായാലും വേദിയാകാനിരിക്കുന്നത്. Like and subscribe to